നാം അറിയാതെ പല ഔഷധ ചെടികളും നമ്മുടെ കാൽക്കീഴിൽ ചെരുപ്പോ കാലോ ഉപയോഗിച്ച് നമ്മളെ ചവിട്ടി മരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പല ചെടികളും അപൂർവമായിട്ടുള്ള മരുന്നുകളാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഈ ചെടികളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അങ്ങനെയുള്ള ചെടികളെ ചവിട്ടാതിരിക്കുകയും അത് കൊണ്ടുവന്ന് പറിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് വളർത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ചെടിയാണ് ഇക്കുറിച്ചാണ് പറയുന്നത്. വിഷ്ണുക്രാന്തി, അല്ലെങ്കിൽ വേറൊരു പേര് പറയാറുണ്ട് കൃഷ്ണക്രാന്തി എന്ന് പറയും. വിഷ്ണുക്രാന്തിയും കൃഷ്ണക്രാന്തിയെന്ന് പറയാൻ കാരണം, വിഷ്ണുക്രാന്തി എന്നാണ് ശരിക്കുള്ള പേര്, ചിലർ കൃഷ്ണക്രാന്തി എന്ന് പറയും. അതിൽ വെളുത്തതും വയലറ്റ് കളറിലായിട്ടുള്ള പൂക്കളുണ്ട്. ആ പൂക്കളുടെ ഇത് നിറമനുസരിച്ചാണ് ആളുകൾ വെള്ളയും വിഷ്ണുവും കൃഷ്ണനുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ളത് ചെയ്യുന്നത്. ഇത് നിലത്തോട് പറ്റി പടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. ഇതിന് ഇത് ചുരുക്കി പറഞ്ഞാൽ ഒരു പുല്ലാണ്. ഇതിന് കാണ്ടമില്ല. കാണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ തണ്ടില്ല, പുല്ലായിട്ട് വള്ളിയായിട്ട് ഇങ്ങനെ പടർന്ന് പോയിക്കൊണ്ടിരിക്കും. ആ പൂവുണ്ടായി കിടക്കുന്നത് കാണാൻ ഭംഗിയാണ്, വയലറ്റായാലും ഇതിൽ. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഉണ്ടായാൽ അത് വള്ളി പോലെ ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കും. അപ്പോൾ റോഡ് സൈഡുകളിലും ഈ കല്ല് പാകിയ കൽപ്രദേശങ്ങളിലും ഇത് ധാരാളമായിട്ട് കാണാം. അപ്പോൾ ഈ മരുന്നിന് വേണ്ടി പലരും വിഷ്ണുക്രാന്തിയും കൃഷ്ണക്രാന്തിയും ഒക്കെ അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പോൾ ഈ ദേശപുഷ്പങ്ങളുടെ ഇതിൽ പെടുമ്പോൾ ഇതിനെ നമ്മൾ വിഷ്ണുക്രാന്തി കൃഷ്ണക്രാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പേരിൽ ചെടികൾ അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പോൾ പലർക്കും ഇത് ഏത് ചെടിയാണ് എന്താണെന്നുള്ളത് അറിയില്ല, കിട്ടാറില്ല. അപ്പോൾ ഈ ചെടിയെ ശരിക്കൊന്ന് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറയാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഈ ചെടിയുടെ ചെറിയൊരു തണ്ട്, ഇതേമാതിരിയുള്ള ചെറിയ തണ്ട് മാത്രം ഇത് കൊണ്ട് മണ്ണിൽ നട്ടാൽ ഇങ്ങനെ പടർന്ന് പോയിക്കോളും. പൂവുണ്ടായി കിടക്കുന്നത് കാണാനും ഭംഗിയാണ്. ഒരു ചെറിയൊരു വള്ളിയുടെ കഷ്ണം മാത്രം മതി, അത് നിറഞ്ഞോളും. ആ പ്രദേശം മുഴുവൻ നശിപ്പിക്കാതിരുന്നാൽ നിറയെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വെളുത്ത പൂവും വയലറ്റ് കളറിലുള്ള പൂവാണ് ഇതുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലും ഇത് ഏറെ ഉണ്ട്. അവർ ഒരുപാട് ഔഷധങ്ങൾക്കായിട്ട് മരുന്നുകളുടെ കൂട്ടത്തിൽ ഇതിനെ ചേർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം. നിലത്ത് പടർന്ന് വളരുന്ന പുല്ലുപോലെയുള്ള ഒരു സസ്യം, സംസ്കൃതത്തിൽ ഹരികാന്ത വിഷ്ണുക്രാന്ത എന്നും തമിഴിൽ വിഷ്ണുക്രാന്തി എന്നും പറയുന്നു. കളയായി വളരുന്നു, കാണ്ടമില്ലാത്തൊരു സസ്യം. പൂക്കൾ ഒറ്റയായോ മൂന്നെണ്ണം കൂടിയോ കുലയായോ കാണാം. ഒറ്റയ്ക്ക് കാണാം, മൂന്നെണ്ണം കൂടി കാണാം, കുലയായിട്ടും കാണാം. നിറം നീലയോ വെള്ളയോ ആയി കാണാം. നിറത്തിനനുസരിച്ച് വിഷ്ണുക്രാന്തി കൃഷ്ണക്രാന്തി എന്ന് പലയിടത്തും ആളുകൾ വിളിക്കുന്നു. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു, പനി കുറയ്ക്കും, സന്താനോൽപാദന ശേഷി വർദ്ധിപ്പിക്കും, രക്തശുദ്ധി വർദ്ധിപ്പിക്കും, കേശവർദ്ധക ഗുണമുണ്ട്, മുടി വളരും. എണ്ണ കാച്ചുന്നതിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എണ്ണ കാച്ചുന്നതിൽ ഒരു മൂലകമായി ഉപയോഗിക്കാം. ഏത് പനിയും ഇതിൻ്റെ കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാറും. 25 ഗ്രാം വിഷ്ണുക്രാന്തി സമൂലം എടുത്ത് 200 ml വെള്ളത്തിൽ കഷായം വെച്ച് 50 ml ആക്കി വറ്റിച്ച് 25 ml വീതം രാവിലെയും വൈകിട്ടും 7 ദിവസം കഴിച്ചാൽ എല്ലാവിധ പനിയും മാറും. ഏത് വിധത്തിലുള്ള പനിയും മാറും. ബുദ്ധിമാന്യം, ഓർമ്മക്കുറവ് ഇതിനെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ നീരെടുത്തിട്ട് 5 മുതൽ തുടങ്ങി 10 ml വരെ എടുത്ത് നെയ്യും ചേർത്ത് ദിവസവും 2 നേരം എന്ന തോതിൽ പതിവായി കഴിച്ചാൽ തലച്ചോറിലെ എല്ലാ
ബലഹീനതയും മാറും. അപ്പോൾ ബുദ്ധി ഉണ്ടാവും, ഉണ്ടാവും തലച്ചോറിലെ ബലഹീനത. ഇതിനെല്ലാത്തിനും ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെടികൾ പല ആയുർവേദ വൈദ്യന്മാരും എഴുതുമ്പോൾ അത് കിട്ടാനില്ല, അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മുടെ ചുറ്റും വീടിൻ്റെ ചുറ്റുവട്ടത്തോ അവിടെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള സത്യം നമുക്കറിയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില ചെടികൾ സസ്യങ്ങൾ അന്വേഷിച്ച് പലരും വരുമ്പോൾ അവർക്കിത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, ആ ചെടികളൊക്കെ വളർത്തുക, സംരക്ഷിക്കുക എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ്, കൊച്ചു കൊച്ചു വീഡിയോകളാണ് എന്നുള്ളത്. കൂടുതൽ വലിയ മുത്തശ്ശി വൈദ്യത്തിലുള്ള വീഡിയോകൾ എന്ന് പറയുന്നത് മുത്തശ്ശി ഒന്നോ രണ്ടോ ഇലകളും ദാനങ്ങളും കൊണ്ട് ഒന്ന് അതുകൊണ്ടൊരു കഷായം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു നീരെടുക്കുക ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ മുത്തശ്ശി വൈദ്യത്തിലും കാര്യമായിട്ട് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് ഇതുപോലെയുള്ള വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇടാം. അത് കാരണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന് ആവശ്യമുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇവിടെ വന്നാൽ ഉണ്ടെങ്കിൽ തരാം, അയച്ചു തരാൻ പറ്റില്ല. ഇതൊന്നും ചെടികളൊന്നും തന്നെ അയക്കില്ല. പിന്നെ ചെടികൾ കിട്ടുന്ന നല്ല സമയം ഞാറ്റുവേല, ജൂൺ മാസം തുടങ്ങിയുള്ള സമയത്ത് ഞാറ്റുവേല. മഴ വന്നാൽ എന്ത് കൊണ്ടുപോയി നട്ടാലും നമുക്ക് പിടിക്കും. ആ സമയങ്ങളിൽ ഔഷധ ചെടികൾ നട്ടു വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.